ആറ്റിങ്ങലിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി നഗരസഭയിൽ സർവകക്ഷി യോഗം ചേർന്നു. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പരിഭവങ്ങളും പരാതികളും പങ്കുവച്ച മുന്നണികൾ ഒട്ടേറെ വിഷയങ്ങൾ ഈ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം തന്നെ നമ്മൾ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം, അതിൻ്റെ സെൻ്ററിനെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കണം നിർദ്ദേശം ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ CSE സ്കൂളിൽ നമ്മുടെ ആദ്യത്തെ പ്രാഥമിക കോവിഡ് സെൻ്റർ ആരംഭിക്കുകയും ചെയ്തു. ഇന്നവിടുത്തെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ 91 പേരാണ്. 150 കിടക്കകളാണ് നമ്മൾ അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ വരുന്ന രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കി ഒരു വീടുകളിലേക്ക് അയക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഏറ്റവും വലിയ കർത്തവ്യം. പിന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സെൻ്റർ ഒറ്റയ്ക്ക് നടത്തുക എന്നുള്ളത് വലിയ ഭാരിച്ച ചെലവേറിയതുമാണ്. സർക്കാരിന് നിർദ്ദേശമുണ്ട്, പൊതുജനങ്ങളിൽ ഉൾപ്പെടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം നിർദ്ദേശം തന്നെ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ നന്നായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് യാതൊരു വിഷമതയില്ലാതെ അവരെ ചികിത്സിച്ച് ഭേദമാക്കി അവർ അവരുടെ വീടുകളിലേക്ക് അയക്കുന്ന കർത്തവ്യം നഗരസഭ ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരുടെയും എല്ലാ സംഘടനകളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും എല്ലാ മീറ്റിങ്ങുകളും നമ്മൾ വിളിച്ചു കഴിഞ്ഞാണ്. എല്ലാ പേരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. കാരണം ജീവൻ അത് വളരെ വിലപ്പെട്ടതാണ്. ഓരോരുത്തരുടെയും ജീവൻ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ രണ്ടാമത്തെ സെൻറ്റർ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ലക്ഷ്യത്തിൽ ഏതാണ്ട് ശ്രീപാദം സ്റ്റേഡിയമാണ് നമ്മുടെ രണ്ടാമത്തെ സെൻറ്ററായിട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അവിടെ 125 കിടക്കകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി മൂന്നാമതും സെൻറ്റർ ഒരുക്കുകയാണെങ്കിൽ അതൊരു വലിയ ജോലിയായി തന്നെ നമ്മുടെ പട്ടണം ഏറ്റെടുക്കേണ്ടി വരും. എന്തായാലും ഒരാൾ പോലും ചികിത്സ കിട്ടാതെ വരരുത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും സഹായത്തോടുകൂടി പൊതുജനങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടിയാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ കൂടെ അഭിപ്രായം ആരായനാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി നമുക്ക് ആലോചിക്കാം. കോവിഡ് എന്ന മഹാമാരിയെ നമുക്ക് ശരിയായ നിലയിൽ പ്രതിരോധിക്കാനാവും. ശരിയായ നിലയിൽ പ്രതിരോധിക്കാൻ വേണ്ടുന്ന ഒരു നിലപാട് കഴിഞ്ഞ കൗൺസിൽ എടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ കൗൺസിൽ. അപ്പോൾ തുടർച്ച ബഹുമാനിയായ ചെയർപേഴ്സൺ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യയിലും കേരളത്തിലും രണ്ടാം ഘട്ട വ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ തീക്ഷ്ണമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മനുഷ്യരുടെ ജീവൻ പൊരിയുന്നു, നല്ല വ്യാപനം നടക്കുന്നു, ആശുപത്രികളിലെ ചികിത്സാ സൗകര്യം കിട്ടാത്തൊരവസ്ഥ വരുന്നു. ഭീകരമാണ്, വിപരസമാണ് അവസ്ഥ. അപ്പോൾ അത് എത്ര കണ്ട് നമുക്ക് നമ്മുടെ പട്ടണത്തിൽ തടയിടാനാവും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള കൃത്യമായ ഉത്തരവാദിത്വവും രാഷ്ട്രീയ കടമയും. നമ്മളിവിടെ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകളുടെയും അവിടുത്തെ ബെഡുകളുടെ എണ്ണവും നമ്മൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ട്രീറ്റ്മെൻറ് സെൻ്ററുകളിലേക്ക് ഇനി വരുന്ന രോഗികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി കോവിഡ് പ്രോട്ടോക്കോൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ ശക്തമാക്കുന്നതിലാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ക്രമാതീതമായി ഇത് വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കടന്നു പോകും. എനിക്ക് മുമ്പ് സംസാരിച്ച രാമകണ്ണൻ അവസാനം പറഞ്ഞതിലാണ് അതിൻ്റെ തീവ്രതയും അതിൻ്റെ ഗൗരവവും ഇരിക്കുന്നത്. ക്രമാതീതമായി ഇത് വർദ്ധിച്ചാൽ നമുക്ക് യാതൊരു തരത്തിലും ഇത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കാകും. കാരണം ഇപ്പോൾ ഇത് രണ്ടാം ഘട്ടത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഘടനാപരമായ മാറ്റം സംഭവിച്ചു എന്നൊക്കെയാണ് ഇതിൻ്റെ വിദഗ്ധർ പറയുന്നത്. ഈ ഘടനാപരമായ മാറ്റം വീണ്ടും സംഭവിച്ച് ഇത് വളരെ കൂടുതൽ ആൾക്കാരിലേക്ക് വ്യാപിച്ചാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോൾ ശക്തമാകും. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ ആലങ്കോട് ജംഗ്ഷൻ, മൂന്നുമുക്ക് ജംഗ്ഷൻ, പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന ജനങ്ങൾ ഒരു തരത്തിലുള്ള ആവശ്യവും ഇല്ലാത്തവരാണ്. അവർ വെറുതെ ഇറങ്ങി വരികയാണ്. ഇപ്പം കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗണിന് സമാനമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ആ അന്തരീക്ഷം കാണാൻ വരുന്നവരാണ് ഈ പല ചെറുപ്പക്കാർ. അതങ്ങനെ ആരും കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധു മരണപ്പെടുന്നത് വരെ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാത്ത സമീപനവും സ്വഭാവവുമാണ്
നമ്മുടെ നാട്ടിൽ ഒരുപക്ഷേ നമ്മുടെ വീട്ടിൽ പോലും പലർക്കും ഉള്ളത്. നമ്മുടെ ആശുപത്രി രജിസ്ട്രേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ടോക്കൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ നമ്മുടെ പ്രായമേറിയവർക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടാനായി ഇന്ന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, നമ്മുടെ വാക്സിനേഷൻ. പക്ഷെ വാക്സിനേഷൻ ഫലപ്രദമായി നമുക്ക് നടത്താൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ 60 വയസ്സിന് മുകളിലുള്ളവർ ഇപ്പോഴും നഗരപരിധിയിൽ അനവധി പേർ വാക്സിനേഷൻ എടുക്കാത്തവരുണ്ട്. അവർ പല ആവർത്തി, കാരണം ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും അവസാനം സെൻറ്ററുകൾ അടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം സെൻറ്ററുകൾ കാണിക്കുന്ന തിരുവനന്തപുരവും അഞ്ച് തെങ്ങും അങ്ങനെ മാറി മാറിയാണ് സെൻറ്ററുകൾ കാണിക്കുന്നത്. പക്ഷെ വളരെ അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു സമയത്ത് പലതവണ ട്രൈ ചെയ്യുമ്പോൾ ആറ്റിങ്ങൽ വലിയ ഒന്ന് ആശുപത്രി ലഭിക്കും, പക്ഷെ അത് പലപ്പോഴും കിട്ടാറില്ല. പക്ഷെ അങ്ങനെ ലഭിച്ച് വളരെ ബുദ്ധിമുട്ടി 5 മണിക്ക് തന്നെ ടോക്കൺ എടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പരിഹരിക്കാൻ നമുക്കൊരു അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകണം. ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ജനങ്ങളുടെ ജീവൻ വളരെ വിലപ്പെട്ടത്. ആ വിലപ്പെട്ട സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ഏറ്റവും പ്രാധാന്യം ഈ വാക്സിനേഷൻ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കൃത്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ കൗൺസിൽ വളരെയധികം ഒരു ഡിസിഷൻ എടുത്തു. 45 വയസ്സിന് മുകളിലുള്ളവരുടെ മുഴുവൻ ലിസ്റ്റ് തയ്യാറാക്കി കൗൺസിലർമാർ ഉൾപ്പെടുന്ന എല്ലാവരും സഹായത്തോടെ, ആശാ വർക്കർമാരുടെ സഹായത്തോടെ നമ്മളതൊരു നടത്താനായിട്ട് തീരുമാനിച്ചു. പക്ഷെ നമുക്കത് വിജയിപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇവിടെ ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അത്യാവശ്യ കാര്യം വാക്സിനേഷൻ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനൊരു അടിയന്തരമായിട്ടുള്ളൊരു ചർച്ച അതുകൂടെ ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആശങ്ക ഈ രണ്ടാം ഘട്ട വ്യാപനത്തിലും അത്രത്തോളം ആശങ്ക അവരില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ നേരത്തെ ഇവിടെ ഒരാൾ സൂചിപ്പിച്ച പോലെ ഒരു 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പൊതുനിരത്തുകളിൽ ക്രിക്കറ്റ് കളിക്കുന്നതും ഫുട്ബോൾ കളിക്കുന്നതും ഇന്നും സർവ്വസാധാരണമായി കാണുന്ന കാഴ്ചയാണ്. ഞാൻ ഇന്നലെ കൂടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാളാം, പോലീസ് വന്നില്ല, അവർ ഇലക്ഷൻ ഡ്യൂട്ടിയുമായിട്ട് തിരക്കിലായിരുന്നു. മാസ്ക് ഇല്ല, ഒരു പ്രിക്കോഷനും ഇല്ലാതെ ഒരു 25 ഓളം കുട്ടികൾ, അത് 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ക്രിക്കറ്റ് കളിക്കുക. നമ്മൾ എത്രത്തോളം കെയർ എടുക്കുന്നോ ആ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിലേക്ക് അതിനെ പൊളിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്. ശക്തമായ പോലീസ് സംവിധാനം വേണം. കൂടാതെ കോവിഡ് രോഗി ഉണ്ട് എന്ന് ഒരു വീട്ടിൽ നിന്ന് കൃത്യമായി ഇവിടെ ആശാവർക്കർ അറിയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അറിയുന്നുണ്ടോ, അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ അറിയുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എൻ്റെ വാർഡിൽ ഒരു വീട്ടിൽ 5 കുട്ടികൾ ഒരു പ്രാവശ്യം ഒറ്റ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വീട്ടിലുണ്ടായിരുന്നു കോവിഡ് രോഗികളായിട്ട്. ഇവർ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഞങ്ങളെല്ലാം കോവിഡായിരുന്നു, അതിൽ ഒരാൾ ഇപ്പോഴും കോവിഡ് രോഗിയായിട്ടുണ്ട്. ബാക്കി പിള്ളേരെല്ലാം അവർ സാധാരണ പോലെ ബൈക്ക് കറങ്ങണം. ശക്തമായ കൺട്രോൾ പോലീസ് സംവിധാനത്തിൽ ഉണ്ടാവണം. ഇവിടെ ആകെ നടക്കുന്നത് ഹൈവേ പട്രോളിംഗ് മാത്രം. ഉൾപ്രദേശങ്ങളിൽ യാതൊരു കൺട്രോളും ഇല്ല. ഇവനെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളായ കൂട്ടം കൂടി സംസാരിക്കുന്ന, കൂട്ടം കൂടി പോകുന്ന, കുടുംബശ്രീയും മറ്റും നേർക്ക് ഒക്കെയായിട്ട് പോകുന്ന ഒരു സംവിധാനം ഇപ്പോഴും നിലനിൽക്കുക. ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും നമ്മുടെ നാട്ടുകാർക്കുണ്ടായിട്ടില്ല. HP News, ആറ്റിങ്ങൽ.